ഓം ശാന്തി. സ്വയം ഭഗവാൻ മാനവരാശിക്ക് നൽകിയ അമൂല്യമായ അറിവിന്റെ ഖനിയാണ് ശ്രീമദ് ഭഗവത്ഗീത. ഗീത ധർമ്മശാസ്ത്രമാണ്, യോഗശാസ്ത്രമാണ്, ഒപ്പം അഹിംസയുടെയും സദ്ഗുണങ്ങളുടെയും തത്വശാസ്ത്രം കൂടിയാണ്. എന്നാൽ മറ്റു പുരാണങ്ങളിലെ പോലെ തന്നെ ഗീതയിലും യുദ്ധത്തെ കാണിച്ചിരിക്കുന്നു. യുദ്ധം ചെയ്യാൻ മടിച്ച അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണൻ കൊടുത്ത ഉപദേശങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ഗീതയെ. ഫലമോ, നമ്മൾ ആ ഗീതയിൽ നിന്നും അകന്നുപോയി, ഭഗവാനിൽ നിന്നു പോലും അകന്നുപോയി. അതായത് ജീവിതം തന്നെ ഒരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും അധർമ്മം, അക്രമം, അശാന്തി, ആകെ ഒരു അരക്ഷിതാവസ്ഥ. നോക്കൂ, ഇപ്പോൾ നമുക്ക് ഗീതയിലെ ഈ സത്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഗീതാജ്ഞാന ദാതാവായ ഭഗവാന് മാത്രമേ കഴിയൂ. ഗീതയിൽ പറയുന്ന വാഗ്ദാനം അനുസരിച്ച് ഈശ്വരൻ വീണ്ടും ഈ സൃഷ്ടിയിൽ അവതരിച്ച് മാനവനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിതെന്നു കൂടി അറിയിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ ഭൂമി മുഴുവൻ അധർമ്മം നിറഞ്ഞിരിക്കുകയാണ്. രൂക്ഷമായ ജനപ്പെരുപ്പം, അമിതമായ പ്രകൃതി ചൂഷണം, പടർന്നുകൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക രോഗങ്ങൾ, രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനം, കൂടാതെ ആണവ കൂമ്പാരമാക്കപ്പെട്ട ഭൂമി. വാസ്തവത്തിൽ ഇതല്ലേ മഹാഭാരത യുദ്ധക്കളം? അതായത് അജ്ഞാനത്തിന്റെയും അധർമ്മത്തിന്റെയും ഇരുട്ട് സർവത്ര വ്യാപിച്ചിരിക്കുന്നു. എന്നാൽ സത്യയുഗ പ്രഭാതം ഇവിടെ പിറക്കാതിരിക്കില്ല, അതിന് സൂര്യൻ ഉദിക്കണം. ജ്ഞാനസൂര്യനായ ഭഗവാൻ മാനവ മനസ്സിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റുന്ന സമയമാണിത്. സ്വയത്തെക്കുറിച്ചും ഭഗവാനെ കുറിച്ചുമുള്ള യഥാർത്ഥ പരിചയം, യഥാർത്ഥ അറിവ് നൽകുന്ന സമയം. സ്വയം, ഞാൻ ഈ ശരീരമല്ല, ശരീരത്തെ ചലിപ്പിക്കുന്ന ആത്മചൈതന്യമാണ്, ആത്മാവിന്റെ നാഥനാണ് പരമാത്മാവ്, ഗുണങ്ങളുടെയും ശക്തികളുടെയും ഉറവിടമാണ് പരമാത്മാവ്, ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, ഈ തരത്തിലുള്ള അറിവാണ് മാനവരാശിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ആത്മബോധത്തിൽ, പരമാത്മാ സ്മൃതിയിലൂടെ നാം ജന്മജന്മാന്തരങ്ങളായി അനുഭവിക്കുന്ന പാപത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈശ്വരനെ ഓർമ്മിക്കുക മാത്രമേ വഴിയുള്ളൂ. ഓം ശാന്തി.
സത്യയുഗത്തിൽ ത്രേതായുഗത്തിൽ ദേവനായിരുന്നു ഞാൻ പൂജനായിരുന്നു സത്യയുഗ.